അത്ഭുതം ദേവിയെ പോലെയുണ്ട്. മോനെങ്കിലും ഒരു സത്യം പറഞ്ഞുല്ലോ. ആവോ, ഇനി എനിക്ക് മരിച്ചാലും വിരോധമില്ല. എനിക്ക് ദേവിയുടെ രൂപമാണെന്നല്ലേ പറഞ്ഞത്? തൃപ്തിയായി. ദേവി മഹാമായേ, എന്നാ വലത് കാലിൽ വെച്ച് കയറിക്കോ. അങ്ങനെ പറഞ്ഞ അവിടെ ഇടത് കാലിൽ വെച്ചേ കയറുള്ളൂ. ഞാൻ കാപ്പി എടുക്കാം. ഏതാടാ ഈ കുട്ടി? ഇതാണമ്മ എന്റെ പെണ്ണ് ഗോപിക. ഇതാ? അയ്യേ, ഒട്ടും സൗന്ദര്യമില്ല, എനിക്ക് ചെറിയേയില്ല. കുടുംബ കലഹത്തിന്റെ കൂടപ്പറപ്പാണ് അല്ലടി അമ്മണി. ആ പിന്നെ ഇതാണ് എന്റെ സുന്ദരി അമ്മായി. ലോക സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുത്തിരുന്നെങ്കിൽ ഈ 50-ാമത്തെ വയസ്സിലും അമ്മായി ഒരു ചെത്തി എത്തിയേനെ. അല്ല അമ്മായി, ഇവിടെ നോക്കിയിരിക്കാതെ ഒരു വട വാങ്ങി കഴിക്കാൻ. ഇങ്ങനെ കരൽ കുത്തുന്ന വാക്കുകൾ പറഞ്ഞു ഈ കൊച്ചാപ്പിക്ക് വേദനിപ്പിക്കല്ലേ. ഹലോ, ഉടനെ പൈസ കൊടുത്തേട്ടാ. എന്താണ് ധാരാളം തോര കുടിച്ചു മതിയുടെ, അത് കുറച്ചാളും കൂടി ജീവിച്ചോട്ടെ. ഞാൻ ഇഷ്ടമുള്ളത് വരും, ഇഷ്ടമുള്ളത് ചെയ്യും. നീ ആരാ ചോദിക്കാൻ? കൊച്ചാപ്പിടി കളിക്കരുത്, ആനന്ദപുരത്തെ കുഞ്ഞിന്റെ കുറിപ്പിൽ ചായക്കടയുള്ളത്. ഈ ചായക്കട ഞാൻ സ്നേഹിക്കുന്നു, ഈ ഉഴുന്നുവടയെ ഞാൻ സ്നേഹിക്കുന്നു, അതുണ്ടാക്കുന്ന ആളെയും ഞാൻ സ്നേഹിക്കും. എടാ കൊച്ചാപ്പി, വട ഞാനുണ്ടാക്കിയതാളാപ്പിയേ. എല്ലാം കണ്ടു കഴിഞ്ഞോ? കണ്ടു. വടക്ക് ഇഷ്ടായില്ലേ? ഇഷ്ടായി. എന്നപ്പോ ഇനി ഞാൻ ആട്ടി തരാം. എന്ത് വൃത്തികേടായി കാണിക്കണത്? വൃത്തി ഉണ്ടെങ്കിലല്ലേ വൃത്തികേട് ഉണ്ടാവുള്ളൂ. ഇതൊക്കെ മര്യാദയ്ക്ക് ഇട്ടിരിക്കെ, അവൻ വന്ന് നിന്നുകണ്ട. പിന്നെ കരന്ന് കുടിക്കാൻ എന്തുള്ളേ? വെള്ളമുണ്ടെടുക്കട്ടെ. നിങ്ങളുടെ അവിടെ ഒക്കെ വെള്ളമുണ്ട കുടിക്കാറ്? പിന്നെ ഒരു സംശയം കൂടി, ഇവിടെ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പം മുഴുവൻ നിന്റെ അച്ഛനാ കഴിക്കണേ? അതെന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, നിന്റെ അച്ഛന്റെ വയറ് ഉണ്ണിയപ്പം പോലെ ഇരിക്കുന്നോണ്ട് ചോദിച്ചതാ. ചോദിക്കാനും പറയാനും ആളില്ലെന്ന് വെച്ച് എന്തും ചെയ്യാനുണ്ടോ? ആഹാ, ഞാൻ ഈ ചെയ്യുന്നത് അത്ര വലിയ കുറ്റാണെങ്കിലേ എന്ത് ശിക്ഷ വേണമെങ്കിലും ഞാൻ അനുഭവിച്ചോട്ടാ. മോനി ചെയ്തതാ ശരി. അങ്ങനെ പറഞ്ഞു കൊടുക്ക അമ്മാവാ. ആരായ എന്താ മോളെ, ദോശക്കല്ലേ അരയിട്ട്? നല്ല അസലായിട്ട് അരയിട്ട്. നല്ല കടുപ്പത്തിലൊരു ചായ. ഞാനേ എന്തെങ്കിലും കഴിക്കാൻ എടുത്തിട്ട് വരെ. അഞ്ഞന കണ്ണെഴുതി ആലിലത്താലി ചാർത്തി അറപ്പുരവാതിലിൽ ഞാൻ കാത്തിരുന്നു പണവാളനെത്തും നേരെ. അവിടെ നിൽക്കൂ. എന്റെ പൊന്നുമോനല്ലേ, അമ്മായി ഒരു കാര്യം പറഞ്ഞ ചെയ്തു തരുമോ? എന്താ വേണ്ടത്? അമ്മായി എന്ത് പറഞ്ഞാലും നീ ചെയ്യുന്ന എനിക്കറിയാം. നിന്ന് കിണുങ്ങാതെ കാര്യം എന്താണെന്ന് വെച്ചാ പറ, എനിക്ക് പോയിട്ട് ഒരുപാട് പണിയുണ്ട്. നമ്മുടെ കിഴക്കേപ്പുറത്തെ ചെമ്പരത്തിൽ നിന്ന് ഒരു 10-20 പൂ പൊട്ടിച്ചേരുവോ? ഇന്ന് ഗന്ധർവ പൂജയാ. അതെ അമ്മായി, എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് പുറത്തു പോണം. ആ, നീ എനിക്ക് ചെമ്പരത്തി പൂ പൊട്ടിച്ചേരുവോ? ഇല്ല, പറ്റില്ല. ഞാനും ഗോപിയും കൂടി ഇപ്പൊ സിനിമയ്ക്ക് പോവാ. സിനിമയ്ക്കാ? ആ സിനിമയ്ക്ക്. നീ ആ പെണ്ണും തനിച്ച് സിനിമയ്ക്ക് പോവാ? ആ, എന്നാ ഞാനും വരും. ഏത് സിനിമ? ഏത് സിനിമയ്ക്കായാലും വിരോധമില്ല. വിരോധമില്ല? എന്നാ എനിക്ക് വിരോധമുണ്ട്. തൽക്കാലം അമ്മായിയുടെ ഇരുന്നാ മതി. അതെന്നെ, ആരെങ്കിലും ഒന്ന് എവിടേക്കെങ്കിലും ഒന്ന് പുറപ്പെടാൻ തുടങ്ങുമ്പോ അപ്പ തുടങ്ങും. ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ നാണം വെക്കട്ടെ. എന്താ ഇത് ആ സ്വത്ത്? നീ ഏത് പടത്തിനെ പോണത്? ഞാനും ഉണ്ട്, ഉമ്മിണിത്തങ്ങ കണ്ടതാടാ. നിനക്ക് വിരോധമൊന്നുമില്ല, അവൾ അവിടെ ഇരിക്കട്ടെ, നമുക്ക് പോവാ. വാട, മൂക്കിന്ന് പല്ലി വന്നു, എന്നിട്ട് സിനിമ കാണാൻ നടക്ക. മൂക്കിന്ന് പല്ലി വന്നതേ നിന്റെ ഗന്ധർവനാ. ദേ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ദേ തള്ളെ, നിങ്ങൾ എന്റെ അമ്മയായതുകൊണ്ട് മാത്രം ഞാൻ ക്ഷമിക്കുക. എനിക്ക് പ്രായം കഴിഞ്ഞ അന്ന് തൊട്ട് തുടങ്ങിയത് ഈ തളക്കി കുശുമ്പ്. എന്തിന്? നീ ആരാടി? ദേവലോകത്തെ മഹാറാണിയാ. പൂവ്, എന്നെ ഇനിയും കല്യാണം കഴിച്ച് അയച്ച് അവിടുത്തെ കരിയും പുകയൊക്കെ കൊണ്ട് ഒരു ഉണക്കപ്പാറ പോലെ ആകാൻ വഴിപാട് നടന്നല്ലേ നിങ്ങള്? ഈശ്വര, നീ ഒന്ന് ചത്ത് കിട്ടിയാ മതിയെന്ന ഞാൻ വഴിപാട് നടന്നത്. ദേ തള്ളെ, നിന്നെ ഗർഭമായിരിക്കുമ്പളാ ഇവിടെ വെള്ളപ്പൊക്കം വന്ന് നാട് മുങ്ങിയത്. നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാരണം ഇടക്കിടയ്ക്ക് ഭൂമി വിളക്കം വരണത്. നീ പോടി അവിടുന്ന്. ഓ, ഒന്ന് നിർത്താവോ, ഞാൻ ആ ടേപ്പ് എടുത്തോണ്ട് വരാം. ആരുടെ ആക്കിനെ നീളം കൂടുതൽ നോക്കാലോ. നീ എന്തിനാ ശശി ഇവിടെ കിടന്ന് ഒച്ച വെക്കുന്നേ? ഞാനല്ല ഒച്ച വെച്ചത്, ഈ കീരിയും പാമ്പുവാ. സദാശിവാ, എന്താ ഇത്? നിന്നെ ആര് പറഞ്ഞു ഈ വേഷം ഇട്ട് ഇവിടെ നിൽക്കാൻ? ഓക്കേ, രാമൻകുട്ടി ചെയ്ത പണിയാ.
ഇന്നലെ എന്നെ കൈക്കോട്ട് കൊണ്ട് അടിച്ചു കൊല്ലാൻ ശ്രമിച്ചു. ഇന്ന് എന്നെ കൈകൊണ്ട് അടിച്ചു. എന്നിട്ട് വേഷം ഇടിവിച്ച് എന്നെ നിർത്തിച്ചു. എന്നിട്ട് പറഞ്ഞു മാഡത്തിന് തരാൻ വേറൊരു വേഷം തയ്പ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന്. അതെന്ത് വേഷം? പിശാചിന്റെ വേഷം. റാസ്കൽ! ചേച്ചി ചേച്ചി, അവൻ എന്നെ തല്ലി. ആരെ? ആ രാമൻകുട്ടി, മായയുടെ ഭർത്താവ്. നിന്നോട് ആരാ ഈ ജോലി ചെയ്യാൻ പറഞ്ഞേ? ആരടി നിന്നൊക്കെ ഈ ജോലി ഏൽപ്പിച്ചത്? രാമൻകുട്ടി സാറാ. അമ്മായി, എന്തായി കാണിക്കുന്നത്? എന്നാലും മോളെ, എനിക്ക് ഈ ഗതി വന്നില്ലേ. ഇന്നലെ വരെ ഞാനൊരു കർച്ചീപ്പ് പോലും കഴുകാത്തല്ല മോളെ. കണക്കിന് പോയി അവന്റെ ഉടുതുണി പോലും ഞാൻ കഴുകേണ്ടി വരില്ലേ മോളെ. എനിക്ക് മനസ്സിലറിഞ്ഞിട്ട് ചോദിക്കാം, താനേത് ആനയുടെ പാപ്പാനാ? പാപ്പാനല്ലടാ, പപ്പൻ. ആനക്കാട്ട് പപ്പൻ. പ്രാതാണല്ലേ? ഞങ്ങൾ പുത്തൂരം വീട്ടുകാരെ തനിക്ക് ശരിക്കും അറിയാൻ മേലാഞ്ഞിട്ടാ. ഇവിടെ കിടന്ന് അഭ്യാസം കാണിച്ചാൽ തല്ലിക്കൊന്ന് കൊക്കയിലെറി. അതിന് പ്രസിദ്ധി പറ്റവരാ പുത്തൂരം വീട്ടുകാര്. അറിയാമോ തനിക്ക്? തന്നോടാ ചോദിച്ചാലക്കുടി മൂസാഹാചാര്യയുടെ ഭാര്യയുടെ 25 പവൻ സ്വർണം അടിച്ചു മാറ്റി. എറണാകുളത്ത് ജൂവലറി ഉടമസ്ഥന്റെ കാറ് മൂട്ടിച്ചു. പാലക്കാട് ചെട്ടിയാരുടെ ഭാര്യയെ പൊക്കിക്കൊണ്ടുപോയി. ഇതിനെല്ലാം പോലീസ് തന്നെ അന്വേഷിച്ചോണ്ടിരിക്കുക. ഞാനൊന്ന് വിളിച്ചു പറഞ്ഞാ മതി, ആ നിമിഷം നീ അകത്താ. പറയടാ, ഞാൻ ആരാ? പാപ്പാൻ. അല്ല, പപ്പൻ. എന്റെ പപ്പേട്ട. നീ ഉസ്താദോങ്ക ഉസ്താദുഹും സംച ഉമുച്ച പൊട്ട. എന്തൊരു ശക്തി! എത്രയും പെട്ടെന്ന് ഈ പുത്തൂരം വീട്ടിലൊരു മരുമകനാകുക, അതൊരു ഭാഗ്യമായിട്ടേ ഞാൻ കരുതിയിട്ടുള്ളൂ. കണ്ടംകുളങ്ങര കരുണാകരൻ ജോത്സ്യന്റെ വിധിപ്രകാരം ഞാനൊരു രാജകുടുംബത്തിൽ നിന്ന് വേളി ചെയ്യുമെന്ന്. സത്യമാണോ? നുണയല്ല പത്മിനി. പുത്തൂരം വീട്ടിലെ ഉണ്ണിയാർച്ച. എന്തോ? ഞാൻ ചന്തുവാണ്. ചന്തു? ആ പഴയ തച്ചോളിക്കഥയിലെ ചതിയൻ ചന്തുവല്ല, ഒരു വടക്കം വീരഗാഥയിലെ എം ടിയുടെ ചന്തു. ഒരുത്തന്റെ ഭരണം തുടങ്ങിയതോടുകൂടി പണിയെടുത്ത് എന്റെ നടുവൊടിഞ്ഞു. ദേ വന്നിരിക്കുന്നു വേറെ ഒരുത്തൻ, ഉള്ളൂക്ക പട്ട. ഓ, അവന്റെ മുഴിഞ്ഞ ഒരു ഇന്ത്യ. പത്മിനി, അവൻ ദുർഗയുടെ ഭർത്താവൊന്നല്ലടി, ഏതോ കള്ളനാവൻ. കള്ളൻ കള്ളനായാലും കുള്ളനായാലും ആള് നല്ല രസികനാ. എനിക്കങ്ങ് വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി. ഓ, ഈ അരവട്ടിനോട് പറഞ്ഞ് എന്നെ വേണം കൊല്ലാൻ. നോക്കിക്കോ, ഒരു ദിവസം ഞാൻ അവന് ചോറിൽ വിഷം വെച്ചു കൊടുക്കും, അതോടെ തീരുന്ന അവന്റെ പരിപാടി. എടി, ഞാനൊരു രഹസ്യം പറയട്ടെ. ഒരിക്ക സദാശിവന്റെ അച്ഛന് ഞാനൊരു പണി കൊടുത്തതാ, പിന്നെ ഇത്രയും കാലമായിട്ട് അയാളുടെ പൊടിപാട് കണ്ടിട്ടില്ല. എന്തിനാ ഭാർഗവിത്തല്ലേ വെറുതെ നുണ പറയുന്നത്? നിങ്ങൾ വടക്കേപ്പുറത്തെ തിരുമേനിയുമായിട്ട് ലോഹ്യമായതുകൊണ്ടല്ലയോ ഭർത്താവ് പ്രഭാകരൻ ഈ നാട് വിട്ടു പോയത്, അല്ലേ? നിങ്ങളുടെ മോനില്ലേ സദാശിവൻ, അവൻ ആ തിരുമേനിക്കുണ്ടായ മകനല്ലേ? ഞാൻ അറിയാൻ ആഗ്രഹിച്ചു പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ മോൻ സദാശിവൻ ഈ പുത്തൂരം വീട്ടുകാരനല്ല. അവൻ ഇവിടുത്തെ സ്വത്തിൽ യാതൊരു അവകാശവും ഇല്ല. അയ്യോ, ഇല്ലേ. സ്വത്ത് കിട്ടുമെന്നുള്ള മോഹമൊന്നും വേണ്ട ഭാർഗവിത്തള്ളേ. പിന്നെ എന്നോട് നല്ല രീതിയിൽ നിൽക്കുകയാണെങ്കിൽ മരിക്കും വരെ ഇവിടെ കഴിയ അമ്മയ്ക്കും മകനും. സമ്മതം മുളമ്മേ. എന്തേ ഭാർഗവി? എന്തോ? എനിക്ക് കുളിക്കാൻ കുറച്ച് വെള്ളം ചൂടാക്കി വെക്കേ. ഓ, പിന്നെ പുരട്ടാൻ രാസാദിപ്പൊടി ഇട്ട് കാച്ചിയ കുറച്ച് എണ്ണയെ എടുത്തു വെക്കേ. ആരാ അർജുനാണോ? അല്ല, ഞാനാ. ഞാൻ വെച്ചാ പേരില്ല എനിക്ക്. കുട്ടികൃഷ്ണൻ. കുട്ടികൃഷ്ണനോ? ഇത് എന്തു കോലാണ് ചെറുക്കനെ? വരുന്ന വഴിക്ക് നീ വല്ല ഓടം ചാടിയ? ഇല്ല. പിന്നെ ആ, നിനക്ക് ഇപ്പൊ എന്താ വേണ്ടേ? ഞാൻ പഞ്ചായത്തിൽ നിന്ന് വരുന്നത് കരക്കുടിശ്ശിക പിരിക്കാൻ. വ്യാളത്തിന് പിരിക്കും, കുടിശ്ശ അടച്ചില്ല താൻ എന്താ ചെയ്യും? ഫീസ് വരുവോ? രണ്ടു വർഷത്തെ കുടിശ്ശിക ഉണ്ട്. ആ, അത് തീരെ കുറവാണല്ലോ. അല്ല, ഞാൻ ഈ ഭാഗത്തേക്ക് വന്നിട്ട് രണ്ടു വർഷം ആയുള്ളൂ, അതുകൊണ്ടായിരിക്കും.
അപ്പോ എഴുതട്ടെ? ആ എഴുതോ. എന്നിട്ട് കൈ നടുത്തങ്ങ് അടച്ചു. അയ്യോ കരമടച്ചില്ലെങ്കിൽ ഇയാളെന്താ എന്നെ ഉരിയോ? ഒന്ന് പോവാൻ പറഞ്ഞു. താനും തന്റെ പഞ്ചായത്തും ദേ കണ്ടില്ലേ, പഞ്ചായത്തിൽ ഒരു കോലം. പപ്പൻ കരം കൊടുക്കാറില്ല, പപ്പന്റെ അടുത്ത് കരം പിരിക്കാൻ വന്നാണല്ലോ. ദേ പി സൂര്യ പോകലിടും, അതോടെ കറിഞ്ഞ നിലപാട് ബോസ്. തന്റെ മാത്രമല്ല പഞ്ചായത്ത് ഓഫീസറുടെയും പ്രസിഡന്റിന്റെയും മെമ്പർമാരുടെ ഒക്കെ തന്നെ. മനസ്സിലായല്ലോ? ഓ അന്ന നിന്ന് കാലം ഇരിക്കാൻ സ്ഥലം വിട്. അപ്പൊ കരം അതല്ലേടോ മലയാളത്തിൽ പറഞ്ഞത്, കറണ്ട് കപ്പൻ ഈ നാട്ടിലെ കരം ഒഴിവാണെന്ന്. വേമ്പോ നീ എന്റെ പോലെ വാങ്ങിച്ചോടെ പപ്പാ. നിന്നോടാ ചോദിച്ചത്? ഈ ആട് പ്ലാവലെ ആയിക്കോളെ, നിങ്ങളെ പോലെ അയക്കാൻ തുടങ്ങിയാ ഞാൻ തെണ്ടി പോളെന്റെ തള്ളേ. ഈ നാട്ടിലുള്ള പീസ് മുഴുവൻ ഊരിയാലും കാര്യം നടക്കില്ല. ഒരേശ ചവയ്ക്കേണ്ട തള്ളേ, ഒടുക്കത്ത വിലയാ പോയിലേക്ക്. എടാ നിന്റെ ഒരേ ഒരു തള്ളയല്ലടാ ഞാൻ, തന്റെ ചത്തു. പിന്നെ നീ എന്റെ കാര്യം ഗവനിച്ചില്ലെങ്കിൽ പിന്നെ ആരാടാ ഗവനിക്കുക? പോകാനെ ചവച്ചില്ലെങ്കിൽ എനിക്ക് ഒരു ഉശിരില്ലട മോനെ. ആ ഉള്ള ഉശിരൊക്കെ മതി. വെറുതെ അടാ നിനക്ക് ഗതി പിടിക്കാത്തത്. പെറ്റ തള്ളോട് ഇവന് ഒരു കടുവോളം സ്നേഹം ഉണ്ടോന്ന് നോക്കണേ ദൈവമേ. കാപ്പിപ്പൊടി കളറിലുള്ള സാരി. കാപ്പിപ്പൊടി കളർ എന്ന് പറയുമ്പോ തവിട്ട് നിറം. തവിട്ട് നിറം എന്ന് പറഞ്ഞാൽ അങ്ങനെ തവിട്ട് നിറമാണോ? അല്ല. എന്നാൽ തവിട്ട് നിറം അല്ലേന്ന് ചോദിച്ചാൽ ആണ്. എന്താ ഒറ്റയ്ക്കിരുന്ന് വെറുവിറുക്കുന്നേ? എന്താ പതിവില്ലാതൊരു ശൃംഗാരം? കുട്ടികൃഷ്ണൻ അറിയോ നീ? കുട്ടികൃഷ്ണനോ? ആ എനിക്ക് കൃഷ്ണന്റെ അമ്മ ഒന്നും അറിഞ്ഞുകൂടാ. എന്താ കൊച്ചുമോന്? ആര്? അമ്മയും ചോദിക്കാതെ ചേർക്കനോ? ഓ അറിയോ നീ, സത്യം പറ. ഓ അമ്മിട്ട് എന്ത് വേണം? ഇതല്ലേ പാരമ്പര്യം. നിനക്ക് ദേവയാനി എന്നൊരു പേരുണ്ടോ? എനിക്ക് അച്ഛനും അമ്മ ഇട്ടവരെ ഒന്നേ ഉള്ളൂ, അത് ജാനമ്മേന്നാ. പിന്നെ നാട്ടുകാരെന്തൊക്കെ വിളിക്കുന്നുണ്ടെന്ന് ഞാൻ അന്വേഷിക്കാറില്ല. മനുഷ്യൻ തലയ്ക്ക് സ്ഥിരമില്ലായാലും എന്താ ചെയ്യുന്നേ? എന്നെ മനസ്സിലായോ നിനക്ക്? മുത്തശ്ശനല്ലേ. എന്റെ ഭാര്യ വീട്ടുകാരായതുകൊണ്ട് പറയല്ല, വലിയ അഭിമാനികളാ, പഴയ തറവാടികള്. അധ്വാനം വിറ്റേ ഉണ്ണൂന്ന് വാശിയുള്ളത് കൊണ്ട് അമ്മ അച്ഛൻ കറണ്ട് ആഫീസിൽ ലൈൻ മാന്റെ ജോലി നോക്കും. വേണ്ടിട്ടല്ല, വിനയം കൊണ്ടാ. പെണ്ണ് തനി തങ്കം. അമ്മാച്ചനാണെങ്കിൽ അവളെ വല്ല ഡോക്ടറെ കൊണ്ടോ എഞ്ചിനെ കൊണ്ടോ കെട്ടിക്കണെന്നാ ഉള്ളില്. അങ്ങനെയൊക്കെ ഇപ്പൊ ആഗ്രഹിക്കുന്നുണ്ടെന്താ? അല്ല പറയായിരുന്നു. വേണ്ട. പിന്നെ കുട്ടികൃഷ്ണനും ദേവയാനിക്കും ഇങ്ങനെ ഒരു ആശയുണ്ടായ പോയി ശരിക്ക് നമ്മൾ വേണ്ടേ അത് നടത്തി കൊടുക്കാൻ. പിന്നെ ദേവയല്ല അച്ഛൻ എന്ന് പറഞ്ഞ എന്റെ അമ്മായി ആണ് വിറ്റ് പിടിവാശിക്കാരനാ. അങ്ങനെ എങ്ങനെയെങ്കിലും കൈയും കാലും പിടിച്ച് ഞാൻ സമർപ്പിച്ചോളാം. അങ്ങനെ വലിയ ത്യാഗബുദ്ധി ചെയ്യണ്ട, എല്ലാവർക്കും നല്ല ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ആലോചിച്ചാൽ മതി. മനസ്സിലായില്ലേ? പിന്നെ എന്റെ കൊച്ചുമോന് അങ്ങനെ ഒരു ആഴ്ച ഉണ്ടെങ്കിൽ അത് ഞാൻ നടത്തി കൊടുക്കും. അത് പിന്നെ ഇദ്ദേഹം ഒരു കാര്യമായിട്ട് നേടിക്കൊടുത്തേ അടങ്ങുമെന്ന് ലോക പ്രസിദ്ധല്ലേ. അതെ അതെ. എന്നിട്ട് ഇന്നലെ എന്റെ ജോസുമോൻ വരാൻ നോക്കിയിരുന്നു ആരെങ്കിലും? അതാടാ ഞാൻ ഒന്നും കഴിക്കാതെ ഇരുന്നത്. അവൻ വരാൻ നോക്കിയിരുന്നെങ്കിലേ ഇന്നലെ എല്ലാം പട്ടിണി ഇടുന്നേനെ. ജോസേട്ടൻ ഇതുവരെ വന്നിട്ടില്ല. ഇത്രയുള്ള കാര്യം അലറലും കോലും കേട്ടപ്പോ ഞാൻ വിചാരിച്ചു വടിയായിരുന്നു. വേപ്രാണത്തിനാണെങ്കിൽ മുണ്ടുകൊടുക്കാൻ പോലും മറന്നുപോയി. പോടാ, പോയി മുണ്ടുടുത്തിട്ട് വാടാ. പിന്നെ ഇനി വരാൻ പോണ്. ഞാൻ പോയി കിടന്നുറങ്ങാൻ പോണു. വെളുപ്പാൻ കാലത്ത് സുഖം പിടിച്ചൊന്നും ഉറങ്ങി വന്നതാണ് അമ്മച്ചി. നിന്നെയൊക്കെ ആരെങ്കിലും ഇങ്ങോട്ട് ക്ഷണിച്ചോ? അതെ, അമ്മാമ്മച്ചിക്ക് ഒരു കുഴപ്പമില്ല, എല്ലാരും പോയി കിടക്കെ. വടി മോളെ. എന്താ മമ്മച്ചി? ജോസുമോ കൊണ്ടുവന്ന കുപ്പിയിലെങ്ങാനും വല്ലത് ഇച്ചിരി ഉണ്ടോന്ന് നോക്ക്. ഈ തറയിലൊന്ന് മാറ്റാൻ നോക്കട്ടെ മമ്മച്ചി. ആ എന്റെ കർത്താവേ, ഇവനിത് എവിടെ പോയി കിടക്കുക? ആഹ്.
വൈക്കോലി ഇങ്ങോട്ട് എടുത്തിട്ട് കൊടുക്കാ ചാണ്ടി കുഞ്ഞെ. അവളൊന്ന് ചോരത്തട്ടെ. പശുക്കൾക്ക് എല്ലാം ക്ഷീണ. മുന്തി എന്നോളെന്ന് പറഞ്ഞിട്ട് പാലിനേക്കാൾ കൂടുതൽ ചാണവും മൂത്രമല്ല അമ്മാമ്മച്ചി ഇവിടെ കാണുന്നത്. ചുമ്മാ ഒന്ന് സംസാരിക്കാതെ ആ വൈക്കോലി എടുത്തിട്ട് കൊടുക്ക. എടുക്കണ അങ്ങോട്ട്. അയ്യോ ഇന്നലെ രാത്രി ഞാൻ വൈക്കോല് ഞാൻ വൈക്കോല് കൊണ്ടുപോകാം അങ്ങോട്ട്. നല്ല കാലം മനുഷ്യൻ വിറച്ച് വിറച്ച് ചാവാറായല്ലോ കർത്താവേ. ഇത് മുഴുവൻ തീർത്തലോ എന്റെ കർത്താവേ. കർത്താവല്ല തീർത്തത്, ഈ കൈമള. ഇന്നലെ രാത്രി അകത്ത് അമ്മാമ്മച്ചി തണുത്ത് വിറച്ചപ്പോ ഇവിടെ പുറത്ത് നിന്ന് ഈ കൈമളച്ചൻ വിറക്കിയായിരുന്നു. വിറച്ച അതിനുള്ള മരുന്ന് എന്താണെന്ന് അമ്മാമ്മച്ചിക്ക് അറിയാമല്ലോ. അറിയാം. ഇതേ ഇത്തിരി ഞാനും വീശി ഔട്ട് വീണു. മതി മതി, എവിടെ ജോസൂട്ടി? ഇതുവരെ വന്നില്ല. ഇല്ല, ഇന്നലെ രാത്രി ഒരുലോട് വിറവുമായിട്ട് പോയതാണല്ലോ. ഇനി ആക്സിഡന്റ് വല്ലതും പറ്റിച്ചടാ. പശുവിന്റെ കാല് പിടിച്ചു ഞാനോ? നല്ല കുടുംബത്തിൽ പറഞ്ഞ കൈമള. എന്റെ അമ്മാമ്മച്ചി പശുവിന്റെ കാല് പിടിക്കുന്ന. എടാ ചാണ്ടി കുഞ്ഞെ, നീ കൊറേ നേരം അയിലൂടെ ഊത്തു തുടങ്ങിട്ട് നിന്റെ കൊടരു പുറത്ത് ചെയ്യാറുടെ കോശവാ. ഊതി ഊതി എനിക്ക് ആസ്മ വരുന്ന ഇപ്പൊ പേടി. ഈ ഭൂമി മലയാളത്തിൽ ഈ വീട്ടിൽ മാത്രമുള്ള ഈ ഊത്തും തീപിടിപ്പിരും. അപ്പൊ പിന്നെ മറ്റുള്ളവർക്ക് എങ്ങനെയാടാ വെയിലത്തിട്ട് കരിക്കോ? അതെ അമ്മാമ്മച്ചി, അവിടേക്ക് ഇപ്പൊ ഗ്യാസാ. ആ ഗ്യാസും ആസ്മ ഒക്കെ ഒരുപോലെടാ. നീ ഊതടാ, എങ്ങനെയാടാ നാറി അടുപ്പിലൂതൊണ്ട് കഴിയൂല. അമ്മാമ്മച്ചിക്ക് ഒരു ഗ്ലാസ് കാപ്പി എടുക്കട്ടെ? ആ കൊണ്ടുവാ. ഏതായാലും വയറൊരു പരുവായി. എങ്ങനെ ആവാതിരിക്കും? കുറേച്ചെ കുടിക്കാം അമ്മാമ്മച്ചി, അണ്ണാക്ക് കൊള്ളും. ചായ ആണെങ്കിലും ചാരായ ആണെങ്കിലും ഒറ്റ വലി, പട്ടയാണെങ്കിലും കട്ടനാണെങ്കിലും ഒറ്റ വലി, മുട്ടയാണെങ്കിലും പിട്ടാണെങ്കിലും ഒറ്റപ്പിടി. അതാടാ അമ്മാമ്മച്ചിയുടെ സ്റ്റൈൽ. അമ്മാമ്മച്ചിയെ സമ്മതിക്കണം, അല്ലെങ്കിൽ അമ്മാമ്മച്ചി സമ്മതിക്കൂല. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇന്നലെ രാത്രി ഒരുപോലെ കണ്ണടയ്ക്കാൻ സമ്മതിച്ചിട്ടില്ല. നീ വല്ലതും പറഞ്ഞോ? ഒന്നുമില്ല അമ്മച്ചി. രാവിലെ കഴിക്കാൻ എന്തൊക്കെയാ ചാണ്ടി കുഞ്ഞേന്ന് ചോദിക്കായിരുന്നു. എടാ ചാണ്ടി കുഞ്ഞെ, എന്തൊക്കെയാടാ അന്നത്തെ സ്പെഷ്യല്? ഇതലി പുഴുങ്ങിയത്, മുട്ട പുഴുങ്ങിയതും. എന്നാ പിന്നെ പഴം കൂടെ എടുത്ത് പുഴുങ്ങരുതായിരുന്നു? അത് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ദോശ, അപ്പം, ചമ്മന്തി, മുളകമ്മന്തി, മുളകരച്ച ചമ്മന്തി, സ്റ്റു, ചായ, കാപ്പി, ഹോർലിക്സ് പോരെ. പശുവിന് കഞ്ഞിക്ക് അരിയിട്ടോടാ ചാണ്ടി കുഞ്ഞെ? മനുഷ്യന് വേണ്ടത് പറഞ്ഞു കഴിഞ്ഞില്ല, അപ്പോഴെ പശുവിന് അരിയിട്ടോടാ ചാണ്ടി കുഞ്ഞെന്ന്. നേരം വെളുത്തോളൂ, സൗകര്യം കിടത്തരുത്. എനിക്ക് രണ്ടേ ഉള്ളു കൈ, എന്തെല്ലാം ഉണ്ടാക്കണം. ഒരുത്തിക്ക് ഓരോ രീതിയല്ലേ. ഓ, ഒരു ബാററ്റാച്ചർ ഹോട്ടലിലില്ല ഇത്രയും പണി. അല്ല, ഓ, ഇതൊരു ചെറിയ ബാറാണല്ല, ദയിരിക്കണം. ദിവസം ഒന്നര കുപ്പി വേണം. എന്താടാ നീ പറഞ്ഞത്? എന്റെ അമ്മച്ചി പശുവിന് വെള്ളം വെക്കുന്നതിന്റെ കാര്യം പറയായിരുന്നു. നിനക്ക് വയ്യെങ്കിൽ വേണ്ട, ഞാൻ ചെയ്തോളാം. നീ കൂടുതൽ സംസാരിക്കണ്ട. ഓ, ഇതെല്ലാ ദിവസം പറയണതാണല്ല. എന്നെ പോലെ വേറെ ഇവിടെ ഒരു സുന്ദരി കോത, അവളോട് എന്താ ഒന്നും പറയാത്തത്? ആഹാ, നീ കൊറേ നേരായില്ല ഇവിടെ കാര്യം എന്താണ്?